ഹലോ ഫ്രണ്ട്സ്, ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ വിഭവമായിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഒരു പിസ്സയുടെ ഒരു ടെക്സ്ചർ ഉണ്ട് ഈ ഒരു വിഭവത്തിന്. പക്ഷേ പിസ്സയൊന്നുമല്ല കേട്ടോ, പക്ഷേ ഇതിൻ്റെ പേര് പിസ്സ ഫ്രൈസ് എന്നാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങാണ് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതിന് ഓവണൊന്നും വേണ്ട കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു ഡിഷാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു വിഭവം കൂടിയാകും. അത്രയും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡിഷിന്. തീർച്ചയായിട്ടും ഉരുളക്കിഴങ്ങും ചീസും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കൂ, അത്രയും ടേസ്റ്റാണ്, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള പിസ്സ ഫ്രൈസ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിലേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം തണുപ്പുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ, അത്യാവശ്യം തിക്നെസ് വേണം. പിന്നെ അത്യാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കും ചെയ്യുക. ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകണം കേട്ടോ, എന്നാലേ അതിൽ ആ ഒരു സ്റ്റാർച്ചൊക്കെ ഉണ്ടെങ്കിൽ പോവുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ ചില സമയത്ത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ട്, പക്ഷേ ചില സമയത്ത് കുഴഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും. ചില ഉരുളക്കിഴങ്ങ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നന്നായിട്ട് കിട്ടില്ല, ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകും. അപ്പം പുറമേ നല്ല ബ്രൗൺ കളറിലുള്ള ഉരുളക്കിഴങ്ങില്ലേ, അപ്പോൾ അതെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഞാനിപ്പോൾ അത് കഴുകി, നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കിച്ചൺ ടവലിൽ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാം. മാക്സിമം നന്നായിട്ട് തുടച്ചെടുക്കാം. പിന്നെ അതുപോലെ ഞാൻ കോൺഫ്ലോർ ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാറ്, എന്നാലേ എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. കോൺഫ്ലോർ ചേർത്തില്ലെങ്കിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാറില്ല. അപ്പം ആർക്കെങ്കിലും ഇത് കോൺഫ്ലോർ ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ അറിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഒരു ടിപ്പ് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞുതരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. മാക്സിമം വെള്ളമൊക്കെ കളയണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടുതലിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങും. പിന്നെ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഈ കോൺഫ്ലോർ വലിച്ചെടുത്തോളും. അപ്പോൾ മാക്സിമം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രം മതിയാകും. പിന്നെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നേരിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊന്നും ആവശ്യമില്ല. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡീപ് ഫ്രൈ ആക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ നന്നായി ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് ഒരുമിച്ചിടാതെ കുറേ ഷെട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ. അല്ലാണ്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ ഇതനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റായിട്ട് പറയാൻ. അതുകൊണ്ട് ഞാൻ ടൈമിംഗ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഒരുപാട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പം ഈ കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോൺഫ്ലോറിൻ്റെ കോട്ടിംഗ് അത് പോവും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് കളറ് മാറാൻ നിൽക്കണ്ട, കാരണം നമ്മളിത് ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ബാച്ചും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ടിഷ്യൂലേക്ക് മാറ്റാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് നേരമൊന്നും നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് വെക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അതിൽ വെള്ളം പുറത്തേക്ക് വരും, പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആക്കി എടുക്കും വേണം കേട്ടോ.
പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പീസ് മുമ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നല്ല പെർഫെക്റ്റ് ആവാറുണ്ട്, പക്ഷെ ചില സമയത്ത് നന്നായിട്ട് ഫ്ലോപ്പ് ആവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന ഉരുളക്കിഴങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് എന്നാണ്. അപ്പോൾ എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇല്ലേ, അതെല്ലാം കൂടി ഒന്നുകൂടെ ഒരു മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് ഒന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാണ് ഡബിൾ ഫ്രൈയിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്രിസ്പായിട്ട് കുറച്ച് നേരം നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. അപ്പോൾ ഈ ഡബിൾ ഫ്രൈയിങ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുക്കേണ്ട, കുറച്ച് നേരം ചെയ്താൽ മതി. ഒരുപാടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടേറ്റോ വേവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം, അല്ലാണ്ട് കളറ് മാറാനും നിൽക്കണ്ട. മാക്സിമം എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക, ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് ഡ്രെയിൻ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡിഷ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് വേണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മയണൈസ് ചേർത്ത് കൊടുക്കുക. മയണൈസ് ചേർക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് മയണൈസ് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മളെ പിസയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒറിഗാനോ, അതങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈഡ് ലീഫാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ടൊമാറ്റോ സോസ് മാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ഇതേപോലെ വലിയൊരു പാന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഈ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ പാത്രം വേണമെന്നില്ല, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം എടുത്താലും മതി കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ബേക്കിംഗ് ട്രേ വെച്ചെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി. ബേക്കിംഗ് ട്രേൻ്റെ സൈഡിലും അകത്തൊക്കെ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും ഞാൻ സോസ് ഒഴിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറില്ല ചീസ് വേണം. അപ്പോൾ നിങ്ങൾ സാദാ ചീസായാലും മതി, ചീസിൻ്റെ സ്ലൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മൊസറില്ല ചീസാകുമ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അപ്പം അത്യാവശ്യം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ചീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഒലീവ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതൊന്നും നിർബന്ധമില്ല. മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസും സോസും പിന്നെ ചീസും ആണ്. പിന്നെ ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലി അത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. സൈഡിലൊക്കെ ഏറി പോയാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ ഫോയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് താഴെയുള്ള ചൂടുകൊണ്ട് ഈ ചീസ് മെൽട്ടാവും. ചീസ് മെൽട്ടാവുന്ന വരെ മാത്രം ഇത് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈയിങ് പാനിൽ ഈ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഫ്രൈ ആക്കിയത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയോ ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പം അടിഭാഗം കരിയാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ ഇതുപോലെ വേറൊരു പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ചീസൊക്കെ അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സെർവ് ചെയ്യണം, കാരണം ചീസൊക്കെ ഉടനെ കഴിച്ചാലേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നമ്മുടെ പിസ്സ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പിസ്സ ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പായിട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. സാധാ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് കുഴഞ്ഞാലൊന്നും കുഴപ്പമില്ല. കാരണം ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആ ചീസും ആ ഒരു മിക്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴഞ്ഞാലാണ് കൂടുതൽ ടേസ്റ്റ്, വല്ലാണ്ട് ക്രിസ്പായിട്ട് വേണമെന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്പൈസി വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പിസ്സ ഫ്രൈസ് ഇതെങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ ഇതേ ഇതുപോലെ ഇരിക്കും. നല്ല ചീസും നല്ല ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടി സോസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡിഷാണ്. പിന്നെ ഒരു ബർത്ത്ഡേ വിഷും കൂടിയുണ്ട്. ഒക്ടോബർ 16 ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ ഐഷാസ് കിച്ചൻ വ്യൂവർ ആയിട്ടുള്ള സൈനബി സലീമിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ.
പ്രീനും റോസിനൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നിർബന്ധിക്കേണ്ടെന്ന് ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ തന്നെ അവർ മൊത്തം കാലിയൊക്കെ ഇട്ട് കൈ തരും, അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സൊക്കെ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടോ വരുന്നവരേക്കും ബൈ, താങ്ക് യു.